ഡിയർ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യാനികുമാർ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഇന്നത്തെ ദിവസമാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയാൽ ഓൾ എന്ന ഓപ്ഷൻ കൊണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നല്ല പഞ്ഞുണ്ട്, അതെ, ചെറുതായിട്ട് ശ്വാസം മുട്ടുണ്ട്, മുക്കൊക്കെ അടഞ്ഞിരിക്കണം. ഒട്ടും സഹിക്കാൻ വയ്യാത്തത് ടോൺസിലൈറ്റീസിൻ്റെ അത് ഉണ്ട വേദന. ഉപ്പുവെള്ളം കുറച്ച് പിടിച്ച് എന്നെ കൊണ്ട് വയ്യ, അങ്ങനെ ഇരിക്കുകയാണ്. ഇന്നലെ ഉറങ്ങിയപ്പോൾ 4 മണിയായി. പാക്കിങ്ങും പകൽ സമയം ഒട്ടും പറ്റിയില്ല. എൽസ് കിടന്നും ബഹളവും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുൾ സമയം എടുത്തോണ്ട് നടക്കണമായിരുന്നു. നിങ്ങൾക്ക് അറിയാമായിരിക്കും കൊച്ചുകുട്ടികളുള്ളവർ, നമുക്ക് വയ്യാത്ത ദിവസം അവർ താഴെ നിൽക്കില്ല, നമുക്ക് നല്ല സുഖമുള്ള ദിവസം അവർക്ക് താഴെ കിടന്ന് കളിക്കണം. അങ്ങനെ ഇരിക്കും. അങ്ങനെയായിരുന്നു നല്ല യേശുവിൻ്റെ കാര്യം. അപ്പോൾ സത്യം പറഞ്ഞാൽ തല പോലും ചീക്കിയിട്ടില്ല, നല്ല തലവേദനയുണ്ട്. അപ്പോൾ എന്താ ചെയ്യാനെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാൻ ഉറക്കം കയറ്റുമ്പോൾ തന്നെ 9:30 ആയി കേട്ടാ. ഇനി ഫസ്റ്റ് പോയി ചേട്ടൻ കാപ്പി വാങ്ങിച്ചോണ്ട് വെച്ചിട്ടുണ്ട്, അത് കഴിക്കണം. യേശുവിന് കുറുക്ക് കാച്ചി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഞാൻ വരണം, രണ്ടും കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം. ഫോൺ ഓൺ ചെയ്ത് വെച്ചിരിക്കണമെണ്ട, അവൾ അതിലേ നോക്കിയിരിക്കും. അങ്ങനെ പിന്നെന്തോന്ന്, പിന്നെ ഇന്നലെ രാത്രി കുറച്ച് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ഒന്നും ഇല്ലായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ ചേട്ടൻ. ഇനി അത് പാക്ക് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് കൊറിയർ ചെയ്യാൻ വേണ്ടി കൊടുത്തു വിടണം. കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഓർഡേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും ഇത് എന്തോന്ന്, ഞാൻ കുറച്ച് ലേറ്റായി പോയി. കുറച്ച് ദിവസം കൊണ്ട് പനിയില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, എന്നെ കൊണ്ട് പറ്റണേയില്ലായിരുന്നു. അങ്ങനെ കുറച്ച് ഡിലേ ചെയ്ത് അങ്ങനെ കുറച്ച് ലേറ്റായതാണ്. അത് അവർക്ക് അങ്ങനെ മതിയെന്ന് പറഞ്ഞു, പിന്നെ കുഴപ്പമില്ല, പിന്നെ പെട്ടെന്ന് തന്നെ വേണമെന്ന് പറഞ്ഞവർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. നമ്മൾ എങ്കിൽ കുടിച്ചു, അരി ഇത്തിരി 2-3 പ്രാവശ്യം കഴിച്ചു. പിന്നെ അവക്കൊന്നും ചെറിയ പനിയിൽ ഒരു ലാഞ്ചനയുണ്ട്, എനിക്ക് പനിയുള്ളത് കൊണ്ട് പിന്നെ മരുന്നൊക്കെ കൊടുത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കണം. ഞാൻ നിർബന്ധിച്ച് കൊടുത്തില്ല, വെള്ളം കുടിച്ചില്ല, എങ്കിൽ മാത്രം കുടിച്ചു. പിന്നെ ഞാൻ പുറത്തുകൂടി ഇങ്ങനെ കൊണ്ട് നടക്കണം. ഇനി ചേട്ടൻ വന്നിട്ട് പറ്റുകയാണെങ്കിൽ എനിക്ക് കുളിക്കണം, ഇല്ലെങ്കിൽ വൈകുന്നേരം കുളിക്കണം. പിന്നെ ആ പാക്ക് ചെയ്യാനുള്ളതും ചേട്ടൻ വന്നാലേ പറ്റുള്ളൂ. ചേട്ടൻ കാപ്പി കുടിച്ചിട്ടില്ല, വന്നിരുന്നപ്പോഴത്തേക്കും ഒരു പണി വന്ന് അങ്ങനെ പോയി. ഇനി അവളവിടെ അപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ അവിടെ ഹാളിൽ കൊണ്ട് നിർത്തിയിട്ട് അത് പാക്ക് ചെയ്യണം. പിന്നെന്തോന്ന് പറയാമെന്ന്, മറ്റേ ഇൻസ്റ്റഗ്രാമിലിങ്ങനെ കൊച്ചുകുട്ടികളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ NICU-യിലൊക്കെ വച്ചേക്കുന്നത്. എനിക്കാണെങ്കിൽ ഇവിടെ 3 ദിവസമാണ് NICU-യിൽ വച്ചിരുന്നത്, എന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റണില്ലായിരുന്നു. ഈ ട്യൂബും ഒക്കെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കണം. ഒരു ദിവസമാണെങ്കിൽ മൂക്കിലൊക്കെ ഓക്സിജൻ്റെ ഹെൽപ്പോടെ ഉണ്ടായിരുന്നത്, എന്നാലും എന്നെക്കൊണ്ട് പറ്റണില്ലായിരുന്നു സഹിക്കാൻ. അപ്പോൾ ഈ 10-15 ദിവസമൊക്കെ NICU-യിൽ കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. അങ്ങനെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിട്ട് വരും. പണ്ടേ ഇങ്ങനെ തന്നെ, ഇവൾ ജനിക്കണതിന് മുമ്പേ ഇങ്ങനെ തന്നെ. അങ്ങനെ ഏതാ നടന്നുകൊണ്ടിരിക്കണം. പിന്നെ ഞങ്ങളുടെ ബെഡിലിട്ടേക്കണ മൊസ്കിറ്റോ നെറ്റ് ഉണ്ടല്ലോ, അത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് അത് ഞാൻ ഇനി അകത്ത് പോകുമ്പോൾ കാണിക്കാമേ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലാതെ വീഡിയോസ് ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലും ഇങ്ങനെ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ റെഫറൻസ് ID ഞാൻ നോക്കിയിട്ട് സ്ക്രീനിൽ കൊടുക്കാം, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോ, അത് നല്ലത് തന്നെ. പിന്നെ ഞാൻ വാങ്ങിച്ചത് മറ്റേ കിങ് ബെഡ് സൈസ് ഉണ്ടല്ലോ, വലിയ ബെഡിൻ്റെ സൈസ് അതായിപ്പോൾ. ഞാൻ വിചാരിച്ചു നമ്മളത് ഇത്രയും വലിയ ബെഡാണെന്നാണ് ഞാൻ വിചാരിച്ചത്, അപ്പോൾ സൈസ് കുറച്ച് കൂടിപ്പോയി. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കെട്ടി വെച്ചൊക്കെ കുഴപ്പമില്ല. വാങ്ങുമ്പോൾ ബെഡിൻ്റെ സൈസ് അനുസരിച്ച് വാങ്ങണം. ഓക്കെ, നമ്മളിങ്ങനെ കുറച്ച് നടക്കട്ടെ. ഇനി ഞങ്ങൾ താഴെ അപ്പൂൻ്റെ അടുത്തൊന്ന് പോയിട്ട് വരുമ്പോഴത്തേക്ക് അച്ഛൻ വരും, കാപ്പി കുടിക്കും. അച്ഛൻ രാവിലെ കാപ്പി വാങ്ങി തന്നിട്ട് സ്ഥലം വിട്ട്, പക്ഷേ സ്ഥലം വിട്ടതല്ല, പാവം പണിയുണ്ടായിരുന്നു.
അങ്ങനെ പോയി. അങ്ങനെ അപ്പൊ ശരി, ഇനി അടുത്തെന്താണ് പരിപാടി എന്ന് വെച്ചാ അപ്പഴി കാണാം. ശേമോ തട പറ, ശമോ തട പറ. അപ്പൊ കാർഡ്ബോർഡ് ഇല്ലാത്തതുകൊണ്ട് എവിടെ എടുത്തു വെച്ചു ഞാൻ ഓരോ ദിവസം ഓരോ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇതിപ്പോ ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഇവിടെ ഫ്രണ്ടില് പായയും വിരിച്ച് അങ്ങനെ കുറെ പാക്ക് ചെയ്ത് വെച്ചു. ഞാൻ 3:40 വരെ രാവിലെ 3:40 വരെ പാക്കിങ്ങും ഇനി എഡിറ്റ് ചെയ്യാനുണ്ട്, ഇന്ന് പ്രിന്റ് എടുക്കാനുള്ളത്. അതും ഇനി ഇത് പാക്ക് ചെയ്ത് വച്ചിട്ട് അതാകുമ്പോ ചേട്ടൻ കൊണ്ടുപോയി അയക്കുമല്ലോ. മറ്റത് പ്രിന്റ് എടുക്കണത് പിന്നെ വൈകുന്നേരം ആയാലും കുഴപ്പമില്ല. അങ്ങനെ പിന്നെ കാർഡ്ബോർഡൊക്കെ എവിടെ നിന്ന് വാങ്ങണേന്ന് ചിലർക്ക് ഡൗട്ടാണ്. ഇങ്ങനെയൊക്കെ ചെയ്യണം അവർക്ക്. ഈ കാർഡ്ബോർഡൊക്കെ ആണെങ്കിൽ നമ്മൾ ചില കടകളിലെ ഇതൊന്നും പുതിയ കാർഡ്ബോർഡല്ല. പുതിയ കാർഡ്ബോർഡൊക്കെ ഞാൻ ചോദിച്ചപ്പോഴും ബൾക്കായിട്ട് എടുക്കാനേ പറ്റുള്ളൂ. ഒരു 500 പീസ് 1000 പീസ് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലൊക്കെ ഫ്ലിപ്കാർട്ടിലും മീഷോയിലുണ്ടോന്നറിയില്ല, ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് റേറ്റ് കുറച്ച് കൂടുതലാണ്. ഞാൻ ഈ ഫ്രെയിം കൊടുക്കണ റേറ്റില് എനിക്ക് പറ്റൂല. അത് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ച് നമുക്ക് കൊറിയർ ചെയ്യാൻ വേണ്ടി. ഇതിപ്പോ ഞാൻ നല്ലതുപോലെ പാക്ക് ചെയ്തിട്ട് തന്നെയല്ല ഇത് വയ്ക്കണത്. അപ്പം ഡാമേജ് ഇല്ലാത്ത പിന്നെ നല്ല ബോക്സ് നോക്കി വാങ്ങണം. പിന്നെ മാക്സ് വാങ്ങ ബോക്സ് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ബേക്കറിയിലുള്ള ബോക്സ് മാക്സിമം എടുക്കരുത്. കാരണം ചിലപ്പോൾ സ്വീറ്റ്സ് ഒക്കെ വന്നിട്ട് അതിൻ്റെ ഇതൊക്കെ മധുരമൊക്കെ ആയിരിക്കും അവർ. അപ്പോൾ ഉറുമ്പ് കയറാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെ ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുക്കൂല. ഇതിന് പകരം ഇങ്ങനെ വെച്ചാൽ ഇതെൻ്റെ ഒരു കൂട്ടുകാരിയുടേതാണ് കേട്ടോ. ഞാൻ ഫോട്ടോ എടുത്തെന്നാണ് തോന്നുന്നത്. എടുത്തോണ്ടോ? എടുത്തില്ലെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് എടുക്കാൻ പറയണം. കാരണം ഞാൻ ഇത് പാക്ക് ചെയ്തു ഇന്നലെ രാത്രി. പിന്നെ ഒന്നിന് സമയം ഞാൻ മിക്കവാറും ചില കസ്റ്റമേഴ്സ് ചോദിക്കും കേട്ടോ ഫോട്ടോ. പക്ഷേ ഞാൻ ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിട്ടു പോകും. വിട്ടു പോകാനെന്ന് വെച്ചാൽ മരണ പേപ്പറോളത്തിലായിരിക്കും ഈ പാക്ക് ചെയ്യുന്നത്. അവള് കിടന്ന് കരയണതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ കടപ്പടയെന്ന് ചെയ്യണം. അങ്ങനെ ഈ ഒരു കത്തി ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഇത് എവിടെ നിന്നോ ഇവിടെ ചെറുതായിട്ട് ഉറും പോന്നിട്ടുണ്ട്. ആ ഇതെന്തെങ്കിലും ഇങ്ങനെയല്ല, ഈ എഴുതിയിട്ടുള്ള വശം ഉണ്ടല്ല ഇതിനകത്തോട്ടാക്കിയിട്ട് പൊതിയാണ് കുറച്ചും കൂടെ. എന്നിട്ട് ഈ ടാപ്പ് ഉണ്ടല്ലോ, ചിലവരിങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ ചോദിക്കും ഇത്രയും രൂപയ്ക്കൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ പാക്കിങ്ങിൻ്റെ അതും കൂടെ നോക്കണം. കാരണം തെർമോക്കോൾ 30 രൂപയുടെ തെർമോക്കോളിൽ പകുതിയും A4 ഫ്രെയിമിന് ആവും. പിന്നെ അതുപോലെ തന്നെ ഈ ടാപ്പ് ഒട്ടുമിക്ക എല്ലാത്തിലും ഒരു ടാപ്പ് 30 രൂപയ്ക്കുള്ള ഒരു ടാപ്പ് കംപ്ലീറ്റ് ആവും. അപ്പോൾ പിന്നെ അതിലൊന്ന് എന്തോന്നാണ് ലാഭം കിട്ടണേന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയല്ലോ. പാക്കിങ്ങിനൊന്നും ഞാൻ സെപ്പറേറ്റ് പൈസയൊന്നും വാങ്ങണില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ ഈ കാർഡ്ബോർഡൊക്കെ ഇങ്ങനെ വാങ്ങണതല്ലേ പുറത്തുനിന്ന്. കാർഡ്ബോർഡിനൊക്കെ പൈസ വാങ്ങിച്ചാൽ ആ അതുപോട്ടെ, കിട്ടാൻ നമുക്ക് ചെറിയ ലാഭമായാലും മതി. പക്ഷെ ഓരോ അത് കൂടുതൽ കിട്ടണം, അതാണ് എൻ്റെ ഒരു ചിന്ത മനസ്സിൽ. പിന്നെ വലിച്ചിങ്ങനെ ഓടിച്ചിട്ട് ആദ്യം കിട്ടണം. നേരത്തെയൊക്കെ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ മൊത്തത്തന്നെ ചുറ്റി കിട്ടും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ഒരു ചുറ്റങ്ങ് ചുറ്റി വെച്ചാൽ മതി. ഇരുന്നോളും കാർഡ്ബോർഡാണെങ്കിൽ. പിന്നെ വേറെ പുതിയ വേറൊരു കാർബൺ കളർ ഷീറ്റ് ഉണ്ട്, അതിട്ട് ഞാൻ ചിലപ്പോൾ പൊതിഞ്ഞു കൊടുക്കും കേട്ടോ. അടുത്തൂടെ ഇനി ഇവിടെ നിന്ന് ഫ്രെയിം ഇങ്ങനെ കിടന്നും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ആടാൻ പാടില്ല, നല്ല ഫിറ്റായിട്ടിരിക്കണം, ഇല്ലെങ്കിലാണ് പൊട്ടണത്. എനിക്കിതൊന്നും ആദ്യമൊന്നും അറിഞ്ഞൂടായിരുന്നേ. ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം. എന്നാലും ഞാൻ പറയാം ആദ്യമൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ വിചാരിക്കുന്ന ഹാൻഡിൽ വിത്ത് കെയർ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ പൊട്ടി.
Itren dore yatra dede kake air ke namal besila kele boye do. Be tirisa na pwe jo horto ilano anna do. Abda wanna beri family do. Da enda kai ngoro do. Apo awaka awa bayi ayi menda do. Yani ke wanna do orangnya do enna. Ya wanna wanna dene siya shi nda atri kulit shi. Yatra ya peri papto mani ke siya shi ngono nyang kulit shi do. Yani ke chuda do tite. Iri kani ngara kani wanna bayi ayi do. Pena boye kulit shi. Ini itu inginnya harus cuti udah kita, nenggara friends ini orang relatives ini ah kengkila oke, foto friends itu maaf kalau ini, jangan cewek itu kalender pack gitu sih, pasnya ada video ada kan jangan vite, orang punya video ada tuh pasnya, alnya deliver cewek tidak, deliver cewek itu sih pasnya post ya main itu aja allo. Nah, ada yang kita kawalikan, ada yang alat yang hot time mengawalikan, yang kawalikan, video yang ada di dalam saya itu le, form yang ini yang kawalikan, ya kan, ada bila kalender, apa Christmas apa le, greeting card, Christmas ini matra le, New Year ini greeting card, sila dengan ada foto suci saya itu, oke, kalender su first ke, yang kalender ini desk kalender ada itu dia naga. Kita kard matra orang yang nuti itu tanjir rupaiya, pinnya, anje itu anje size sih lola kalender, nuti anbud rupaiya, desk kilo aja nanda, pinnya, arah itu anbud size sih lola itu, katanya rupa, iru nur rupa, oke, ada ane kalender ini ada rezeki, doa ane apa, ini kita kute kerja baraya ane, bete ane itu kuda parisi dana. Orang perawasnya, saya parah ini macam power ke manusia awal lagi. Power lalu, apa lalu, orang power beri cerita aja. Karena hari itu, kita yadar itu sama sekali, angin itu yang kandir tidak. Tapi power beri cerita, orang mohon anda. Apa, apa lalu first orang perawasnya marriage aja. Entah kenapa karena orang orang itu, atau divorce aja itu orang second marriage aja. Ada kayaknya. Enam tu baraya, vite ada saharno. Anggennya orang nuil lah, dore. Awas saya ni cuma kute dagari, ni awal lagi ni ada ni tiulis faham. Ni le vite garer da help gude illa daya, lala kari orang nalu sih mak. Nama k. Oh, ni mie mangan dini agara. Ah, biasa kibaran ni nak kari kondo boleh sarti. Sarti ada kondo ni, tapi ni sikka ni anu wakian, ni tu pono. Nyai tak kecaya enggak, orang gelo, soalnya kondo sama ini ni ale, nyai, baki, adil dia, kaki enam apa nyai cai. Akshe, ini pas sama ini le. Nama da, biit le angkar ke, portal lari jalan pas support ini le erik. Apo, orang perasaan macam portal lari, jalan pas abrida talai le awo nom bijar cium ini le, support cai ini le. Akshe, nama da. Awalnya share tu nampak, tapi ni dia awal kentengi tu orang, apa kadang macam ni share sam, amal kaiing kali utar situ, WhatsApp plus share sesuatu situ, just for, itu baru ni pair itu hashtag itu tu, orang kari ulle, ah, jiwan nampak nashta petu, ilang kita ah, manusia nampak nashta petu, itu parah ni tu, kari ulle. Elsunya kulit pecah orang cake, kani kari itu. Dengan baki work kilo tu aje, ane. Ini glass.
നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്ത് കേട്ടോ, എന്നാലേ ഒരു ഗ്ലൈസിങ് കിട്ടുള്ളൂ. ഇത് പ്രിന്റ് എടുത്ത ഷീറ്റ്, ഒരു ബർത്ത് ഫ്രെയിമും ഒരല്ലാത്തൊരു ഫോട്ടോയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ബർത്ത് ഫ്രെയിമും ചെയ്യാം, കാരണം ബർത്ത് ഫ്രെയിം നമുക്ക് അയക്കാനുള്ളതാണ്. മറ്റത് ഇവിടെ ചേച്ചിക്ക് കൊടുക്കാനുള്ളത്, ചേച്ചിയല്ല ഒരാൾക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഫോട്ടോയുടെ പുറത്ത് വച്ചിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഇതിപ്പോൾ കറക്റ്റ് സൈസ് ആയിരിക്കും ഗ്ലാസിൻ്റെ, എന്നാലും ഗ്ലാസ് വെട്ടണതിൻ്റെ ഒരിതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വരും. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഫോട്ടോ ഫ്രെയിംസിൻ്റെ ഈ പരിപാടി ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഫ്രെയിം മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയേ, അതിൻ്റെ ഓരോന്നിൻ്റെയും വിലയൊക്കെ ഞാൻ പറഞ്ഞു തരാം. എപ്പോഴും വിലയുടെ ക്യാബ് മാത്രം കിട്ടും, വില കാണില്ല. ചേട്ടനും ഞാനും വഴക്കാവുന്ന ഏറ്റവും മെയിൻ സമ്മർദ്ദങ്ങളൊക്കെ ഒന്നാണിത്, ഒരു സാധനം എടുത്തെടുത്ത് വയ്ക്കില്ല. ആര്? ഞാൻ. ചേട്ടനല്ല കേട്ടാ. അപ്പോൾ കുട്ടികളപ്പോൾ എങ്ങനെ ജോലി ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി കഞ്ഞിക്കാരി അടുപ്പിലായി, ഇനി അടുത്ത് ഇന്ന് ചിക്കനാണ് സംഭവം. ഇവിടെ നിന്ന് ഒരു കോഴി അങ്ങ് തട്ടി, അത്രയും ഉണ്ട്. ഇത്രയും പോയിട്ട് ഇന്നൊരു എണ്ണയും കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി അതും കുപ്പിയിലാക്കണം. ഞാൻ ഇന്നലെ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടേ, അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ചുണ്ട്. ആ കുട്ടി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ എണ്ണ വാങ്ങിച്ചത് കേട്ടാ. പിന്നെ എന്തോന്ന് പറയാ, അത് വേറെ എവിടെ നിന്ന് വാങ്ങിച്ചിട്ടിരുന്നതാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യണതായതുകൊണ്ട് അവള് വാങ്ങിച്ചതാണ്. കറക്റ്റായിട്ട് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വലിപ്പം കൂടിപ്പോയാൽ ഗ്ലാസിനകത്ത് കയറൂല, ഫ്രെയിമിനകത്ത് കയറൂല. ഇനി വലിപ്പം കുറഞ്ഞു പോയാലെന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ അകത്ത് ഇറങ്ങി ഇത് ആടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യണം. അതായത് ഫ്രെയിമിനകത്ത് വയ്ക്കണതൊക്കെ എളുപ്പം തന്നെ, പിന്നെ കൊണ്ട് ഇത് നമ്മളെ പാക്കിങ്ങും, ഇത് ഗ്ലാസ് ഫ്രെയിം ആയതുകൊണ്ട് മറ്റത് ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ എനിക്ക് അതിലൊരു ഫിനിഷിങ് തോന്നല്ല. ഗ്ലാസ് അല്ലാത്ത ഫ്രെയിം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ മറ്റേ ഫൈബറിൻ്റെ ഫ്രെയിം. പിന്നെ ലാമിനേഷൻ ഫ്രെയിം വേണമെന്ന് പറയണവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടാ. ഇനി ഫ്രെയിമിനകത്ത് ഗ്ലാസ് വെച്ചു, അതിലോട്ട് ഞങ്ങൾ ഫോട്ടോ വെച്ചു, അതിനുശേഷം ആ കാർഡ് വെച്ചിട്ട് അതൊന്ന് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക് ഭാഗം ഒരു ഇൻസുലേഷൻ ടേപ്പോ അല്ലെങ്കിൽ കറുത്ത കളറിൽ നമുക്ക് ടേപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും, ആ ടേപ്പോ ഒട്ടിക്കണം. ഇങ്ങനെ ഈ വലിയ കറുത്ത കളർ ടേപ്പ് ഉണ്ടല്ലോ, അത് ഒട്ടിച്ചാലായിരിക്കും കുറച്ചും കൂടി ഭംഗി കാണുന്നത്. പിന്നെ ചില ഒന്ന് രണ്ട് പേര് വാങ്ങിച്ചിട്ട് ബാക്കിൽ സെലോ ടേപ്പ് ഒട്ടിച്ചിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ എന്തോന്ന് പറയാ, സ്റ്റുഡിയോയിലൊന്ന് വാങ്ങൂലേ ആ ഒരു ഫോട്ടോ ഫ്രെയിം ഒന്ന് എടുത്ത് നോക്കി, അതിൻ്റെ ബാക്കിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാം. ഇത് ഒട്ടിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ബാക്കിൽ ആ ഒരു ക്ലിപ്പ് കാണുമല്ലോ, ആ ക്ലിപ്പൊന്ന് കാണാതിരിക്കാൻ വേണ്ടി മാത്രമേ ജസ്റ്റ് ഇത് ഒട്ടിക്കണം എന്നുള്ളൂ. അത് ഒട്ടിച്ചില്ലെങ്കിലും വേറെ കാര്യമൊന്നുമില്ല. ഞാൻ എന്തൊക്കെയോ കൈയും കാലും എടുത്താണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയണുണ്ട്. ഈ ഫ്രെയിം 300 രൂപയാണ് കേട്ടോ, ഈ ബർത്ത് ഫ്രെയിം. ഇതിന് ഫോയിൽ പേപ്പർ എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഈ ഗിഫ്റ്റ് പേപ്പർ വെച്ച് പൊതിയുന്നതിന് മുമ്പ് ഈ ഒരു പേപ്പറിനെ ചുറ്റണം, ചുറ്റി ഞാൻ വയ്ക്കും. പിന്നെ ചിലവരാണെങ്കിൽ മറ്റേ ബബിൾ റാപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചുറ്റും. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ശരിക്കും നമ്മുടെ ഈ എന്തോന്ന് പറയാ, പേപ്പർ പ്ലേറ്റൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള കടകളിൽ കിട്ടും. ഇത് നമ്മൾ ആഹാരങ്ങളൊക്കെ കേടുവരാതിരിക്കാൻ ഫ്രിഡ്ജിൽ ഫുഡൊക്കെ പാത്രത്തിൽ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാൻ ചില ആൾക്കാർ ഉപയോഗിക്കും. അടുത്ത് ഗിഫ്റ്റ് പേപ്പർ ഇട്ട് പൊതിയണതിന് മുമ്പ് അതിനകത്ത് താങ്ക് യു കാർഡ് വയ്ക്കും. അപ്പോൾ താങ്ക് യു കാർഡ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഏതെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താങ്ക് യു കാർഡ് വേണമെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇനി ബാക്കി പാക്കിംഗ് ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചതുകൊണ്ട് കാണിക്കണില്ല. പിന്നെ ഈ ഫ്രെയിമിൻ്റെ ബാക്കിൽ സാധാരണ ഞാൻ എൻ്റെ
അത് കഴിഞ്ഞിട്ട് തെർമോകോൾ ആണ്. തെർമോകോൾ ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുക്കണം. ആവശ്യത്തിന് എന്ന് വെച്ചാൽ ഈ ഫ്രെയിമിൻ്റെ കണക്കിന് വേണം കട്ട് ചെയ്ത് എടുക്കുക. അത് കൂടുകയും ചെയ്ത് കുറയും ചെയ്ത് കൂടിപ്പോയാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്രെയിം അതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും, അതും അവസാനം പ്രശ്നമായി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. മറ്റത് നല്ല ടെമ്പറായിട്ട് ഇരിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. ഈ വീഡിയോ ശരിക്കും 1 മണിക്കൂറിലധികം ഉണ്ട്. ഞാൻ പിന്നെ അതിനെ കട്ട് ചെയ്താണ് ഇത്രയാക്കിയിട്ടുള്ളത്. എഡിറ്റിങ്ങും പിന്നെ ഫ്രെയിമിങ്ങും പാക്കിങ്ങും എല്ലാം കൂടിയിട്ട് ഒരു ഫ്രെയിം മാത്രമാണെങ്കിലും കുറഞ്ഞത് 3-4 മണിക്കൂർ ശരിക്കും വേണം. ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഞാനും ഈ എന്തോന്ന് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഫ്രെയിമിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ടാകുമ്പോഴും ഞാനും വിചാരിച്ചിരുന്ന ഭയങ്കര എളുപ്പമുള്ള പരിപാടി എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഇതിന് അത്യാവശ്യം നല്ല എഫേർട്ട് തന്നെ വേണം. അപ്പോൾ കുറേയൊക്കെ ആയപ്പോഴത്തേക്കും ചേട്ടൻ വന്നു. പിന്നെ ചേട്ടനും കൂടെ ഇരുന്ന് പാക്ക് ചെയ്തു. ചേട്ടൻ ക്യാമറയുടെ ഇപ്പുറത്തെ സൈഡുണ്ട്. പിന്നെ ഈ കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്യേണ്ട പരിപാടികളൊക്കെ ചേട്ടൻ തന്നെ അങ്ങ് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ 1 ആഴ്ചത്തെ ഓർഡേഴ്സ് ഇത്രയുണ്ട്. 1 എണ്ണത്തിൽ ഫ്രെയിം മാത്രം ഉള്ളതാണ്. അപ്പോൾ എൻ്റെ 8-9 മണിക്കൂറത്തെ അധ്വാനം എന്ന് പറയാം. അത് കഴിഞ്ഞ് ഇറച്ചി വെക്കാൻ വേണ്ടി ഇറച്ചി കഴുകുന്നതാണ്. ശരിക്കും ഇടത് കൈയല്ല കേട്ടോ, വലത് കൈ കൊണ്ടാണ്. അത് ക്യാമറ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് തിരിഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ കഴുകാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് അവളും കൂടെ ഇടുപ്പിൽ കയറി വന്ന് തറയിലിരിക്കണ്ട. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് അവളെ അങ്ങ് എടുത്തോണ്ട് പോയി. കുറച്ചു നേരം കിടന്ന് കരഞ്ഞെന്നിട്ട് പിന്നെ അവൾ നല്ല കുട്ടിയായിട്ട് അങ്ങിരുന്നു. ചുണ്ടടി പണി വാ വാ വാവു എവിടെയാണ് മുടി പിടിച്ചു വെച്ചിരിക്കണം തരുന്നത്. എങ്ങോട്ട് പോണെന്ന് അറിയാമോ? നമ്മള് എന്തിനു വന്നത്? മൂക്കൊക്കെ നുള്ളി ഓറിച്ച് വെച്ചേക്കണം. ഭയങ്കര ചേട്ട എന്നെ കിടക്ക സമ്മതിക്കണ്ട. അയ്യോ പത്തിട്ട് കേറി അപ്പുറത്തി ചാട്ടെ ഇപ്പുറത്തി ചാട്ട കടി. ഇപ്പൊ എന്നെ പുറത്തൊക്കെ കേറി കിടക്കും. കംപ്ലീറ്റ് അവളെ തുണി തന്നെ ഉണ്ടാ. ശരിയില്ല നമ്മളെ തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി നല്ല ലെങ്തിയാണ്. അപ്പോൾ എൻ്റെ 6 മണിക്കൂറത്തെ അല്ല എൻ്റെ 1 ദിവസത്തെ 1 ആഴ്ചത്തെ അധ്വാനം ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അതൊക്കെ വേറെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ട് കൊറിയർ ചെയ്യാൻ കൊണ്ടുപോകുന്ന ആ ഒരു ദൃശ്യങ്ങളായിരുന്നു വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെയും വെച്ചിട്ട് കുറേ നേരം മുകളിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് അങ്ങ് താഴെ പോയി
പിന്നെ ചില ദിവസങ്ങളിൽ ഞാൻ വളയും കൊണ്ട് മുകളിൽ വന്ന് കുറേ നേരമൊക്കെ ഇരിക്കും കേട്ടോ. ഇവിടെ എല്ലാം അടിച്ചു വാരിട്ടിട്ട് അവളപ്പോൾ തറയിലെ കൂടെ എഴഞ്ഞിട്ട് നടക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് പുറം കഴുകിയെടുക്കും ഞാൻ അങ്ങനെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.